മറ്റൊരു 6 ട്രാൻസിസ്റ്റർ മോണോബോർഡ്, സബിന് ഉപയോഗിക്കാം, ചാനൽസിന് ഉപയോഗിക്കാം. RBL+ എന്നുള്ള ഒരു ടീമിൻ്റെ മോണോബോർഡാണ്. JBL 1500, 1300 അങ്ങനത്തെ, ഇൻഫിനിറ്റി, പ്രൈമസ്, അങ്ങനത്തെ ഒരുപാട് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വൂഫേഴ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ ഒരു നല്ല ബോർഡാണ്. അതിനൊക്കെ പറ്റിയ ബോർഡ് നമ്മളിപ്പോൾ കുമാർ ബോർഡ്, മഹാരാജയുടെ ബോർഡ്, അങ്ങനത്തെ പല ബ്രാൻഡുകളുടെയും 6 ട്രാൻസിസ്റ്റർ ബോർഡ് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് സെയിം എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്നും കിട്ടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ വാങ്ങുന്നതിനായിട്ടും കുറച്ചുകൂടെ മാന്യമായ ഒരു വിലക്കാണ് ഇത് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് വില കുറവായിട്ടാണ് തോന്നി മറ്റുള്ളതിനെ അപേക്ഷിച്ച്. പക്ഷേ നല്ല സർവീസബിളാണ്, വല്ലാതെ ബുദ്ധിമുട്ടും മറ്റു മുടികളും ഒന്നും കുത്തിക്കയറ്റി അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിൾ സർക്യൂട്ടായിട്ടാണ്, നല്ല നീറ്റ് വർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പോയാലോ അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും സംഭവിച്ചാലോ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം ഞാൻ കാണുന്നു. അതുകൊണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞു. 6 ട്രാൻസിസ്റ്റർ 5200, 1943 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 6 ട്രാൻസിസ്റ്റർ, അപ്പോൾ 3 പെയർ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ 3 പെയറിൽ കൊടുത്തുകൊണ്ടിരുന്നത് 42 വോൾട്ട് DC, 42 വോൾട്ട് ട്രാൻസ്ഫോമർ കൊടുത്തിട്ട് ഒരു 50 something കിട്ടുന്ന ഒരു DC ആണ് ഇതിലേക്ക് കൊടുക്കാറ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കൊടുക്കാം, ഒരു 55 വോൾട്ടുകളും കിട്ടുന്ന DC കൊടുത്താൽ സേഫ് ആണ്, നല്ല പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 6 ട്രാൻസിസ്റ്റർ ബോർഡ്, അതായത് 3 പെയറുള്ള ട്രാൻസിസ്റ്റർ ബോർഡിൽ നമ്മളൊരു 50 something വോൾട്ടേജ് കൊടുത്താൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, നല്ല സ്ട്രോങ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ നല്ല സ്റ്റേബിളാക്കി നിർത്തി നല്ല ക്ലീൻ സിഗ്നൽ കൊടുത്താൽ സൂപ്പർ പെർഫോമൻസ് ഉണ്ടാവുക. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പ്ലസ് പോയിൻറ്റുകളൊന്ന് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു സർക്യൂട്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കുഴപ്പമായിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ എനിക്ക് കാണുന്നു. വില ഡീറ്റെയിൽസ് കാര്യങ്ങൾ കോൺടാക്ട്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോർഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഈ പാക്ക്, ഈ വയർ, ഇതേപോലെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് കണക്ടേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇത് നമ്മളിവിടെ ഒരു പോയിന്റ് പോലും സോൾഡർ ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇവിടെ ഇപ്പോൾ വോൾട്ടേജ് കൊടുക്കാനുള്ള, ഡ്യുവൽ സപ്ലൈ കൊടുക്കാനുള്ള പോയിന്റ്, അതിനുള്ള വയർ ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് സ്പീക്കർ എടുക്കാനുള്ള പോയിന്റ്, അതിനുള്ള വയറുണ്ട്. അതേപോലെ ഇവിടെ ഒരു പ്ലസ് ആൻഡ് മൈനസ് ഗ്രൗണ്ട്, നമുക്കിപ്പോൾ സബ്വൂഫർ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ വയർ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കണക്ടർ ഇവിടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് പിൻ ചെയ്താൽ മതി. നമുക്ക് സിഗ്നൽ ഇൻപുട്ട് നമ്മളെ ഫിൽറ്ററിന് ഔട്ട്പുട്ട് വരുന്നത് നേരിട്ട് ഇവിടെ കൊണ്ട് കുത്തി കൊടുത്താൽ മതി. അത് ശരിക്കും പറഞ്ഞത് സ്ക്രൂ ചെയ്തിട്ട് മൊത്തം പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി, സിമ്പിളാണ്. സോൾഡർ ചെയ്യേണ്ട പണിയില്ല, സോൾഡറിങ് മൊത്തം മറ്റ് സ്റ്റേജുകളിലൊക്കെ കിടക്കുന്നുണ്ട്. ഇത് വെക്കുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ജസ്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു കിട്ടുന്ന വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പഴയ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് കുറച്ചുകൂടി ടൈപ്പ് പവർ ആംപ്ലിഫയർ ആണ്, അതായത് 8 പെയറുള്ള ഒരു ട്രാൻസ്ഫോർ ബോർഡാണ്. ഇതിപ്പോൾ 3 പെയറുള്ള ട്രാൻസ്ഫോർ ബോർഡാണ്, അതായത് അത് 800+ something RMS കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് 300 RMS നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പക്ക വോൾട്ടേജ് കൊടുത്താൽ നല്ല ആംപിയർ ആണെങ്കിൽ 300 പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഈ വോൾട്ടേജും ഈ റെഗുലേറ്ററാണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മളിവിടെ ഇതിൽ നമ്മളെ ഒരു VA ഫിൽറ്റർ വെച്ചിട്ട് സിഗ്നൽ കൊടുത്തിട്ട് ആദ്യം ബേസ് ലെവൽ ചെക്ക് ചെയ്യാം, പിന്നെ 2.1 ആയിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കൂടാതെ ഇതുപോലത്തെ മറ്റ് ബോർഡുകളും, ക്ലാസ് ഡി, അതുപോലെ ഇതിന് വേണ്ട ഗെയിനർ, സബ്വൂഫർ ഫിൽറ്റർ, ഇതെല്ലാം ഇവരുടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാൽ അതും അതിൻ്റെ കൂടെ തന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വാങ്ങാം. ഇപ്പോൾ 42 വോൾട്ട് ട്രാൻസ്ഫോമർ എടുത്തിട്ട് 50+ വോൾട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് 30-55 ആണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻ വോൾട്ടേജ്. അപ്പോൾ 30 മീൻസ് നമുക്കൊരു 27.0-27 ഒക്കെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് കൂടിയ പവർ, അതായത് 300 RMS കിട്ടണമെങ്കിൽ നമുക്ക് 55 വോൾട്ട് DC, 8-10 amp ആണ് റെക്കമെൻഡേഷൻ. അപ്പോൾ അത് കൊടുത്താലേ അത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ കൂളിങ്ങിനൊക്കെ ഉള്ള നല്ല തരത്തിലുള്ള ഹീറ്റ് സിങ്ക് നമുക്ക് ഇവിടെ കണ്ട്, പിന്നെ സ്ക്രൂ ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഇവിടെ ഹോള് ചെയ്തിട്ട് ചെയ്യാം. അതുകൂടാതെ ഇവിടെ ഒരു സ്ക്രൂ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാബിനറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിയിൽ നിന്ന് കൊണ്ട് കണക്ട് ചെയ്യാം, സ്ക്രൂ ചെയ്യാം, അതിൻ്റെ ഇവിടേക്ക് കണക്ഷൻ കൊടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ നിർത്താൻ പറ്റും നമുക്ക് ക്യാബിനറ്റിൽ. അപ്പോൾ സ്പേസ് കുറച്ച് ലാഭമാണ്, ഇങ്ങനെ പരന്ന് വെക്കുമ്പോഴുള്ള സ്പേസും ലാഭമായി കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് വോളിയം, ഈ സിഗ്നൽ കൊടുത്തിട്ട് ഒന്ന് വോളിയം കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സബ്വൂഫറിൻ്റെ ലൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ബേസ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ഔട്ട് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർഫോൺ എന്തോ വെച്ചില്ലെങ്കിലോ അല്ലെ ഹോം തിയേറ്ററിലോ ആംപ്ലിഫയറിലോ കൊടുത്തില്ലെങ്കിൽ സൗണ്ട് മനസ്സിലാവില്ല, സൈലൻ്റ് ആയിരിക്കും, ഫോണിൽ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, ഔട്ട്പുട്ട് അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നെക്സ്റ്റ് നമുക്ക് മ്യൂസിക്കിൻ്റെ കൂടെ പ്ലേ ആക്കാം. അപ്പോൾ നമ്മളെ സ്ഥിരം മ്യൂസിക് തന്നെയാണ് വരുന്നത്, കേട്ടോളൂ.
ഓക്കെ, ഈ ബേസ് മാത്രമായിട്ട് ഒരു പിടിയും കിട്ടില്ല, എന്താ സംഭവം എന്ന് ഒരു ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ മ്യൂസിക് കൂടെ നോക്കാം. അപ്പോൾ കൊടുക്കട്ടെ. അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം എഫക്റ്റ് ഉണ്ട്. അതായത് സിക്സ് ട്രാൻസിസ്റ്റർ നമ്മളിപ്പോൾ കൊടുത്തുള്ളത് നമ്മളെ വലിയ എസ് പി എൽ സബ്വൂഫറിലാണ്. അപ്പോൾ അതിന് തെളിയിക്കാനും പറ്റുന്നുണ്ട്, അതിലേക്ക് അത്യാവശ്യം എടുക്കുന്നുണ്ട് അല്ലേ, കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഒരു വേറൊരു മ്യൂസിക് ഇട്ട് ഒരു ടെസ്റ്റും കൂടി നമുക്ക് ലാസ്റ്റിലേക്ക് ഇടാം. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുക. അപ്പം ഈ തരത്തിൽ നമുക്ക് ഇപ്പോൾ ഈ പഴയ വീഡിയോയിൽ ഒരു ബേസ് ആമ്പ് ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബേസ് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 5.1, 2.1, ഏത് 5.2 ഏത് രീതിയിലും ഏത് കോൺഫിഗറേഷനും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻ, ഹൈ ലെവൽ കോൺഫിഗറേഷൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈ എക്സ്പെൻസീവ് ബോർഡുകൾ എടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് വരില്ലേ. അപ്പോൾ നമുക്ക് RMS ഔട്ട്പുട്ട് കിട്ടുന്നത് കറക്റ്റായിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ബോർഡുകളുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 5.2 ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റൊരു ബോർഡിൻ്റെ ഒരു ബോർഡിൻ്റെ പൈസക്ക് നമുക്കിത് രണ്ട് ബോർഡ് വാങ്ങിയിട്ട് അസംബിൾ ചെയ്യാം. പിന്നെ വളരെ സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് ആ കംപ്ലയിൻ്റ് കുഴപ്പങ്ങളൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്തിപ്പോൾ ഇത്രയും നേരം ഓണായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ വല്ല ഹീറ്റോ അങ്ങനത്തെ ഓവർ ഹീറ്റിങ്ങോ നൈസ് ഹമ്മിങ് ഇപ്പോൾ ലോ വോളിയാ സീറോ വോളിയത്തില്ല യാതൊരു വിധ നോക്കിയോ ഹമ്മിങ് ഇല്ല, വളരെ സ്മൂത്താണ്, വളരെ ക്ലീനാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ എടുക്കാം. അപ്പോൾ RBL+RDX എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ഇതിൻ്റെ ബോർഡിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് ഞാനിവിടെ ശ്രദ്ധിച്ചിട്ട് കാണുന്നില്ല. നമുക്ക് RBL+RDX എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ കോൺടാക്റ്റും ഇതിൻ്റെ പ്രൈസും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ പ്രൈസിനും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ വാട്സപ്പിലോ ഡയറക്റ്റോ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നേരിട്ട് കൊറിയർ അയച്ചു. ഈ ബോർഡ് ഇപ്പോൾ വളരെ സിമ്പിൾ ബോർഡായിട്ട് എനിക്ക് തോന്നുന്നു. ആ ബോർഡ് നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാവരും നല്ല സപ്പോർട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മളൊരു മ്യൂസിക് കൂടി ഇട്ട് പ്ലേ ആക്കാന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഒന്ന് കേട്ടോക്കിയാ.